മറ്റു വാർത്തയിലേക്ക് വോട്ട് ചോദിച്ചെത്തിയ സിഐടിയു പ്രവർത്തകർ ഗൃഹനാഥനെ മർദ്ദിച്ചു വീട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നത് സിഐടിയു യൂണിയനെ അറിയിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം കുമ്പളം സ്വദേശി രാജേഷനാണ് മർദ്ദനമേറ്റത് കിരൺ കുമാർ ചേർന്ന വിവരങ്ങളുമായി കിരൺ എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം വോട്ട് ചോദിച്ചെത്തിയ സിഐടിയു പ്രവർത്തകർ ഗൃഹനാഥനെ മർദ്ദിച്ചു വീട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നത് സിഐടിയു യൂണിയനെ അറിയിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം മർദ്ദനത്തിൽ കുമ്പളം സ്വദേശി രാജേഷിന് സാരമായി പരിക്കേറ്റിരിക്കുകയാണ് കിരൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കിരൺ എന്തെല്ലാമാണ് വിവരം രജനി വോട്ട് തേടിയെത്തിയ സിഐടിയു പ്രവർത്തകരാണ് ഗൃഹനാഥനെ അടക്കമുള്ള ആളുകളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നെത്തൂർ സ്വദേശി രാജേഷിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെയാണ് സിഐടിയു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മർദ്ദനം ഉണ്ടായത് ഇവർ രാവിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി വോട്ട് തേടി വീട്ടിലെത്തുകയായിരുന്നു ഈ സമയത്ത് ഈ വീട്ടിൽ മറ്റൊരു ട്രിപ്പറിൽ ഏതാനും ഈ വീട്ടിലേക്കുള്ള ആവശ്യത്തിലുള്ള കോൺക്രീറ്റ് ഇഷ്ടികകൾ ഇറക്കുന്നത് കണ്ടിരുന്നു ഇത് കണ്ടതിനെ തുടർന്ന് ഉടനെ തന്നെ സിഐടിയു പ്രവർത്തകർ ഇടപെടുകയും എന്തുകൊണ്ട് തങ്ങളെ ഈ വിവരം അറിയിച്ചില്ല ഇത് ലോഡിംഗ് അൺലോഡിംഗ് ചെയ്യേണ്ട ഉത്തര ചുമതല അതിനുള്ള അവകാശം തങ്ങൾക്കാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ വീട്ടുകാരെ മർദ്ദിച്ചത് ഈ സമയത്ത് വീട്ടുകാർ ഇവരോട് പറഞ്ഞിരുന്നു ഇത്തരത്തില് ആളുകളെ അതായത് ടിപ്പർ ലോറിയിൽ കൊണ്ടുവരുന്ന ലോഡുകൾ ഇറക്കാനായിട്ട് സിഐടിയു യൂണിയനെ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതുകൊണ്ടാണ് നേരെ കൊണ്ടുവന്ന് വീട്ടിൽ ഇത് ഇറക്കിയത് എന്നുള്ളൊരു ആ കാര്യമാണ് വീട്ടുകാർ ഉന്നയിച്ചത് എന്നാൽ ഇത് അംഗീകരിക്കാതെ സിഐടിയു പ്രവർത്തകർ ഈ ഗൃഹനാഥനെയും കുടുംബത്തെയും മർദ്ദിക്കുകയായിരുന്നു രജനി സിഐടിയു പ്രവർത്തകർ ഗൃഹനാഥനെയും മർദ്ദിച്ചിരിക്കുകയാണ് കുമ്പളം സ്വദേശി രാജേഷിന് മർദ്ദനമേറ്റത് വിവരങ്ങളാണ് കിരൺകുമാർ നൽകിയത്